ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമുജേസ്. ഇന്നത്തെ റെസിപ്പി ഉരുളക്കിഴങ്ങും ചെമ്മീനും കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെഴുക്കുവരട്ടിയാണ്. മെഴുക്കുവരട്ടി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഉരുളക്കിഴങ്ങ്, ഒരു സവോള, ഇതേപോലെ കുറച്ച് ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. എണ്ണം പറയാനാണെങ്കിൽ ഇതെല്ലാം ഈ വലിപ്പമുള്ള ഒരു 30 ചെമ്മീൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ഒരു 4 എണ്ണവും. അതുപോലെ തന്നെ ഈ ഉരുളക്കിഴങ്ങ് വേണ്ട ഇതേപോലെ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഉരുളക്കിഴങ്ങ് ചെമ്മീൻ മെഴുക്കുവരട്ടി തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. കറി നമുക്കൊരു ചട്ടി തന്നെ തയ്യാറാക്കാം. ഞാനിവിടെ ഒരു ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ടിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. സവോളയ്ക്ക് പകരം ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. സവോള ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് അല്പം കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം. സവോള ഒന്ന് വാടി വരട്ടെ. സവോള ചെറുതായി വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു 2 മിനിറ്റ് വരെ നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിനകത്ത് എക്സ്ട്രാ വെള്ളം ചേർക്കുന്നില്ല. നമ്മൾ ഈ ചേർത്തിരിക്കുന്ന എണ്ണയിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരു പകുതി വേവായി കഴിയുമ്പോഴത്തേനും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. ഇടയ്ക്ക് ഇത് തുറന്ന് നോക്കി ഇളക്കിയിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചെമ്മീൻ ചേർത്ത് കഴിയുമ്പോൾ ചെമ്മീനത്തിനകത്ത് നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് അല്പം പോലും വെള്ളം ഇതിനകത്തേക്ക് ചേർക്കണ്ട. ഉരുളക്കിഴങ്ങ് ഇവിടെ പകുതി കുക്കായി വന്നിട്ടുണ്ട്. ഈ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത സമയത്ത് എൻ്റെ ക്യാമറ ഓഫായി പോയതുകൊണ്ടാണ് കേട്ടോ കാണാൻ പറ്റാന്. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം. 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഈ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം മസാലയുടെ പച്ചച്ചുവന്ന് മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉരുളക്കിഴങ്ങ് വെന്ത് തുടങ്ങി പോകരുത് കേട്ടോ, ഇതേപോലെ തന്നെ കിട്ടണം. എല്ലാം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. ചെമ്മീൻ ചേർത്തതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് പുളിയാണ്. 2 കഷ്ണം പുളി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളം ആദ്യം നോക്കിയത് 1 കഷ്ണവും അല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇത് ഒന്നെങ്കിൽ ഇത് പുളി ചേർത്ത് ചെയ്യാം, അതല്ല എങ്കിൽ മസാലപ്പൊടികൾ ചേർത്തിട്ട് ചെയ്യാം. ഗരം മസാല, മീറ്റ് മസാല ചേർത്തോ ഗരം മസാല ചേർത്തിട്ട് ചെയ്യാം. പുളി മാറ്റിയിട്ട് ഈ രീതിയിൽ 2 രീതിയിൽ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഇത് അടച്ച് വെച്ചിട്ട് ഒരു 4-5 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഇളക്കി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാം. അതേ കണ്ട ചെമ്മീനകത്തു നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ചേർത്ത പുളി വെള്ളവും ചെമ്മീനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമൊക്കെ ഇട്ട്
ഉരുളക്കിഴങ്ങ് ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയൊക്കെ വെന്താൽ മതി. ഇതിൻ്റെ ഉപ്പും എരിവും ഒക്കെ കറക്റ്റായിട്ടുണ്ടെന്ന് നോക്കണം. പോരാതെ വരുവാണെങ്കിൽ നമുക്ക് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. പറഞ്ഞതുപോലെ പുളി മാറ്റി, പുളിക്ക് പകരം ഗരം മസാല അല്ലെങ്കിൽ മീറ്റ് മസാല ചേർത്തിട്ട് ഈ രീതിയിൽ തയ്യാറാക്കി എടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിലേക്ക് അല്പം കൂടെ കുരുമുളക് കൂടി ചേർക്കാം. അല്പം കറിവേപ്പിലയും ഒരു സ്പൂൺ പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഇതൊക്കെ സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇത്രയും മതി. ഇതിൻ്റെ എരിവും ഉപ്പും പുളിയും എല്ലാം കറക്റ്റായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഉരുളക്കിഴങ്ങും ചെമ്മീനും കൊണ്ടുള്ള മെഴുക്കുവരട്ടി ഇവിടെ റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.